എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഭയങ്കര റിക്വസ്റ്റ് കിട്ടിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനു വേണ്ടി എന്തൊക്കെ പാക്ക് ചെയ്യണം, അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുണ്ടായി ആദ്യത്തെ 3 മാസം എങ്ങനെ കെയർ ചെയ്യാം, ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് നാപ്പി ക്ലോത്ത് വെച്ച് നമ്മൾ എങ്ങനെയാണ് നാപ്പി ക്ലോത്ത് കുഞ്ഞിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ ഈ നാപ്പി ക്ലോത്ത് കുഞ്ഞിന് ഡയപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയെന്ന്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയ ഒരു 4 മെത്തേഡ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളഞ്ഞിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആദ്യത്തെ ഡയപ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സമചതുരത്തിലുള്ള ഒരു ക്ലോത്ത് എടുക്കുക. ഇതൊരു മസ്ലിൻ ക്ലോത്ത് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മുണ്ടിൻ്റെയോ എന്തെങ്കിലും പീസ് ആണെങ്കിലും മതി. നിങ്ങൾ അറ്റം അത് അടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കൊണ്ടത് മുറിയാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ 4ആയിട്ട് മടക്കി, എന്നിട്ട് ഇതിനെ ഒന്ന് ഒരു ഷീറ്റിനടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു കോൺ ഷേപ്പിൽ കിട്ടി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഒന്ന് ചുമ്മാ തിരിച്ചിടുമ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയർ പീസ് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് 3ആയിട്ട് മടക്കിയെടുക്കുമ്പോൾ ഈ നടുഭാഗത്ത് നല്ല തിക്നെസ് വരും. ഇനിയിപ്പം കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് ഞാൻ കാണിച്ചു തരുമ്പോൾ, ഇതൊരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് നമുക്ക് ഇതിങ്ങനെ മുകളിലേക്ക് മടക്കി, ഓക്കെ, എന്നിട്ട് ഇതെടുത്ത് നമുക്കിങ്ങനെ ഒന്നെങ്കിൽ കെട്ടിവെക്കാം. ഒന്ന് കെട്ടുന്നവരാണെങ്കിൽ ഒന്ന് കെട്ടി ഈ ഒരു പീസ് ഉള്ളിലേക്ക് എടുത്ത് ഇതിവിടെ ഒന്നും കൂടെ കെട്ടണം കേട്ടോ, അത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം സേഫ്റ്റി പിന്നെ അല്ലെങ്കിൽ നാപ്പി ഫ്ലാറ്റ്നേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് നമ്മളൊന്ന് ചുമ്മാ ഇങ്ങനെ കോണോട് കോൺ മടക്കിയെടുത്താൽ നമുക്ക് കുഞ്ഞിനെ നാപ്പിയായിട്ട് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുഞ്ഞിനെ കെടുത്തുവാണെങ്കിൽ ഇത് മുകളിലോട്ട് വന്ന് ഈ 2 പീസ് എടുത്ത് നമുക്കിവിടെ കെട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി വലിയ ക്ലോത്ത് ആണല്ലോ, അപ്പോൾ ഇത് വലിയ കുഞ്ഞുങ്ങൾക്ക് ഇത് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും വലിയൊരു പീസാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്, എന്നാൽ നമുക്ക് ഇതിനെ ചെറുതാക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഒരു ക്ലോത്ത് എടുത്ത് നമ്മൾ കോൺ എല്ലാം സെൻറ്ററിലേക്ക് വെക്കുക. ഓക്കെ, അപ്പം എഗെയിൻ നമുക്കൊരു ചെറിയൊരു സ്ക്വയർ കിട്ടും. അപ്പം ഇതിനെ നമുക്ക് കോണാക്കി നമ്മൾ ബേബിനെ വെച്ചിട്ട്, ഓക്കെ, എഗെയിൻ നമുക്കിവിടെ ഒന്നെങ്കിൽ കെട്ടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നാപ്പി ഫ്ലാറ്റ്നേഴ്സോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ക്ലോത്ത് എടുത്ത് നമ്മൾ 3ആയിട്ട് മടക്കും കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു വലിയ ക്ലോത്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ്. നിങ്ങൾ ബേബിയുടെ എത്രയാണോ സൈസ് അതനുസരിച്ചുള്ളൊരു ക്ലോത്ത് വേണം എടുക്കാൻ. ഓക്കെ, ഇപ്പം നമ്മൾ മൊത്തം ക്ലോത്തിനെ 3ആയിട്ട് മടക്കി. ഓക്കെ, എന്നിട്ട് ഈ ഒരു പീസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചു, താഴത്തെ പീസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിടർത്തി വെക്കുന്നു കേട്ടോ. താഴത്തെ ബേസ് അങ്ങനെ തന്നെ ഇരിക്കും, പക്ഷെ മോൾഭാഗം നമ്മളൊന്ന് വിടർത്തി വെക്കുന്നു. മോൾഭാഗം ജസ്റ്റ് നമ്മളൊന്ന് വിടർത്തി വെച്ചു. ഇപ്പം നമ്മൾ മോളിൽ ഈ വിടർത്തി വെച്ചതിനെ ജസ്റ്റ് ഒന്ന് താഴേക്ക് മടക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമ്മൾ താഴേക്ക് മടക്കിയെടുക്കുന്നു. അപ്പോൾ അത്രയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബേബീനെ നമ്മൾ ഇവിടെ വെക്കാം, എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് കെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിന്നെ എന്തെങ്കിലും വെച്ച് കണ്ടേ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് വലിയ ക്ലോത്താണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്കിത് ചെറിയ ബേബിയുടെ സൈസ് അനുസരിച്ച് ചെറിയ പീസ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്ലോത്ത് തന്നെ ഉപയോഗിക്കണം, പക്ഷെ ഒട്ടും ലീക്ക് വരാൻ പാടില്ല. അങ്ങനെ ഉള്ള കേസുകളിലാണ് ഇങ്ങനെ ഒരു ഷീറ്റ് അവൈലബിൾ ആയിട്ട്. ഇതിപ്പോൾ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ്, ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ക്ലോത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ പല സൈസിൽ അവൈലബിൾ ആണ്. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ എന്നൊക്കെ പറഞ്ഞു. ഇത് എക്സൽ സൈസിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വീതിയിൽ മടക്കിയെടുക്കുക. ജസ്റ്റ് സിമ്പിളായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ 2 ഇതുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ cloth kit. Appo adu elagi povilla angotu ingottu elagi povilla nalla vrithiyayittu irunollu. Okay, appo nammal ingane vechu ennitte endu cheyannu vechittilla oru de vechitullo idinte moli vekku. Appo namakku ithrayum kattiyil kittum. Okay, ithrayum kattiyil kittum ennal ee plastic kunninte methu varuvilla. Appo ingane vekkuva ennitte nammade baby ne vechitte idu excel aayidondu atto veliya size ennitte ingane vechu നമുക്ക് ഇവിടെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ രീതി. ഇതാണ് നാല് മെത്തേഡ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ നാപ്പി ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ ആയിരിക്കണം. ചമചതുരത്തിൽ നിങ്ങൾ അറ്റം അടിച്ച് വേണം അത് എടുക്കാൻ കേട്ടോ. പിന്നെ നിങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഡെറ്റോളിൽ ഒന്ന് കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് അയൺ ചെയ്ത് എടുത്താൽ നമുക്ക് 100% ഹൈജീൻ ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Bye.